എൻ്റെ പിതാവിനെ പറ്റി മനോരമ ആഴ്ചപ്പതിപ്പിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈവിലും ഒക്കെ എൻ്റെ പിതാവ് ഒരു ക്രൂരനായ മനുഷ്യനാണെന്നും 24 മണിക്കൂറും കയ്യിൽ കത്തി കൈവശം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണെന്നും ഒക്കെയുള്ള രീതിയിലുള്ളൊരു പരാമർശവും പിണറായി വിജയനെ വധിക്കുന്നതിനു വേണ്ടി വേദി ആക്രമിച്ച ഒരു വ്യക്തിയാണെന്നൊക്കെയുള്ള ഒരു പരാമർശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഞാനൊരു പ്രതികരണത്തിലേക്ക് വന്നിരിക്കും. 2000 മരണപ്പെട്ട എൻ്റെ പിതാവിനെ കുറിച്ചാണ് ഈ സുധാകരൻ പ്രതിപാദിച്ചിരിക്കുന്നത്. എൻ്റെ പിതാവ് ഒരു വോളിബോൾ പ്ലെയറും യൂണിവേഴ്സിറ്റി പ്ലെയറുമൊക്കെ ആയിരുന്നു. ഒരു കായിക മത്സരാർത്ഥി എന്നുള്ള നിലയിൽ ഒരിക്കൽ പോലും സഹജീവികളോട് സ്നേഹം കാണിക്കാത്ത ഒരാളോ അല്ലെങ്കിൽ സഹജീവികളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയോ ആയിരുന്നില്ല എൻ്റെ പിതാവ്. അപ്പോൾ അതിനാൽ ഈ പ്രസ്താവനയിൽ നിന്ന് സുധാകരൻ പിന്മാറി, അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിയമപരമായ നടപടികളെക്കുറിച്ച് വരെ ആലോചിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പ്രതികരിക്കാനുള്ളത്. കൂടുതൽ വിഷയങ്ങൾ പിന്നീട് സംസാരിക്കേണ്ട ആവശ്യം വന്നാൽ സംസാരിക്കാം. അതിൻ്റെ നിയമോപദേശകരുമായി ചർച്ച ചെയ്തുകൊണ്ട് നിയമപരമായ നടപടിയിലേക്ക് വരെ പോകേണ്ടതിനെ കുറിച്ച് ആലോചിക്കും. അദ്ദേഹത്തെ മലർത്തി വീഴ്ത്തി എന്നുമൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നേട്ടം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് അതിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ആളോ അല്ലാത്തതുകൊണ്ട് അതിലെന്താണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യം അദ്ദേഹം വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വീഴ്ത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇതിലെങ്കിൽ അത് ഒരു കാരണവശാലും നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ വ്യക്തിയെ എൻ്റെ പിതാവിനോട് വരെ പിന്നീടാണെങ്കിൽ പോലും വളരെ ആത്മബന്ധം പുലർത്തുകയും അല്ലെങ്കിൽ കാണുമ്പോൾ ആ പഴയ സൗഹൃദം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പിണറായി വിജയൻ. അതിലെന്താണ് ഈ സുധാകരൻ കാണുന്നത് എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല.